നമുക്കൊരു ടെക്സ്റ്റ് ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്യാം ഞാൻ നിന്ന് ഒരു കളർ എടുത്തേ ഒരു കളർ ഒരു റെഡ് കളർ എടുത്തു എന്നിട്ട് ഞാനിവിടെ മാസ്കിംഗ് എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ മാസ്കിങ് ഇതൊക്കെ മാസ്കിംഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ ടി അടിച്ചിട്ട് ഇതിനെ വലുതാക്കിയത് ഓക്കെ മാസ്കിങ് എന്നുള്ളൊരു സംഭവം ടൈപ്പായി ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കേണ്ടോ ഇവിടെ നിന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കൺട്രോൾ ജെ കൺട്രോൾ ജെ എന്ന് പറയുന്നത് എന്താണിതിൻ്റെ ഒരു കോപ്പിയാണ് ഓക്കെ ആ അത് ഇവിടെ തന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ വന്നിരിക്കും ഓക്കെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ കളറ് ഒരു വേറെ ഏതെങ്കിലും ഒരു കളർ അല്ലെങ്കിൽ ഒരു വൈറ്റ് കൊടുക്കാം വൈറ്റ് കൊടുത്താൽ ഒരു ഫീൽ വരില്ല നമുക്ക് വേറൊരു കളർ കൊടുക്കാം ബ്ലൂ കൊടുക്കാം ഓക്കെ എന്നിട്ട് എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് ഞാനൊരു മാസ്ക് കൊടുക്കുകയാണ് ഏതിൻ്റെ അകത്ത് ഇതിലൊരു മാസ്ക് കൊടുക്കുക ഒരു വൈറ്റ് കളറിലെ മാസ്ക് വന്നു ഇനി നമ്മൾ വൈറ്റിൽ വൈറ്റ് ഇട്ട് പെയിൻറ്റ് ചെയ്ത് എന്തെങ്കിലും നടക്കുമോ ഇല്ല അപ്പോൾ എന്ത് ചെയ്യുക ബ്ലാക്ക് ഇട്ട് പെയിൻറ്റ് ചെയ്യുക ഫ്ലിപ്പ് ചെയ്തു ഇതിൻ്റെ അകത്ത് ഞാൻ ബ്ലാക്ക് കളർ ഇട്ടിട്ട് സൈസ് നല്ലോണം കുറയ്ക്കണം ഏതിൻ്റെ സൈസ് ഇതിൻ്റെ സൈസ് ബ്രഷിൻ്റെ സൈസ് നല്ലോണം കുറച്ചിട്ട് ഞാൻ ഇങ്ങനെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടും മനസ്സിലായ സംഭവം ഒന്നുമില്ല അതിൻ്റെ ബാക്കിയുള്ള ഭാഗം അങ്ങ് മറച്ച് കളയാണ് ഇത് വെച്ചിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ഇത് ഇവിടെ ഒരു ഇങ്ങനെ ഇത് വേണോ ഇങ്ങനെ കൊടുക്കാം അല്ല ടോപ്പ് മാത്രമോ ബോട്ടോ മാത്രമോ മതിയെന്നുണ്ടെങ്കിൽ ടോപ്പും ബോട്ടവും നമുക്ക് ഇങ്ങനെ കൊടുക്കാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം ബ്ലാക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ബ്ലാക്ക് ഫില്ല് ചെയ്യാം കണ്ടോ അപ്പോൾ കുറച്ചുകൂടി കൂടി ഒരു ഫീൽ കറക്റ്റായിട്ട് വരും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു ടൈപ്പ് ഓഫ് മാസ്കിങ് മനസ്സിലായോ അപ്പോൾ ഇത് നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് ബ്രഷ് ടൂൾ എടുക്കുക ബ്രഷ് ടൂളിൻ്റെ അകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെന്ന് ഉറപ്പുവരുത്തുക പഴയ പോലെ അങ്ങ് പെയിൻറ്റ് ചെയ്യുക എന്നിട്ട് കളർ ഒന്ന് മാറ്റാം ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കളർ ആയതാണ് ബ്ലൂ അല്ലേ ബ്ലൂ ആണെങ്കിൽ ആ ഈ മാസ്കിങ് ആദ്യം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയേ കേട്ടോ മാസ്കിങ് വേണ്ട എന്നാൽ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ കണ്ടോ എപ്പോഴാണ് ബ്ലൂ ആയത് ബ്ലൂ മാറ്റിയിട്ട് ഞാൻ വൈറ്റ് ആക്കി ഓക്കെ വൈറ്റിൽ ഞാൻ എവിടെ വെച്ചിട്ട് മാസ്ക് എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക ബ്രഷ് ടൂൾ എടുത്തിട്ട് വൈറ്റിൽ വൈറ്റിട്ട് പെയിൻറ് ചെയ്യാൻ പറ്റില്ല സോ ഫ്ലിപ്പ് ചെയ്യുന്നു ഇങ്ങനെ മാസ്ക് ചെയ്യുന്നു കണ്ടോ ഇപ്പോൾ ഈ ഒരു അടയാളത്തിലാണ് നമുക്ക് വരുന്നത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ വരും നിങ്ങൾക്കിപ്പോൾ കെയിൽ മാത്രം ഒരു ഹൈലൈറ്റ് കൊടുക്കണെങ്കിൽ കെയും കൊടുക്കാം ജി ക്യും എമ്മിനും കൊടുക്കാം ഇങ്ങനെ ആണെങ്കിലും കൊടുക്കാം അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്താൽ മതി ഏതാണ് കൊടുക്കേണ്ടത് ആ രീതിയിൽ അതിനെ കൊടുത്താൽ മതി ഓക്കെ അടുത്ത മാസ്ക് അടുത്ത ടൈപ്പ് ഓഫ് മാസ്ക് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തൊരു ലെറ്റർ ടൈപ്പ് ചെയ്തു ഓക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തൊരു വൈറ്റിൽ ടൈപ്പ് ചെയ്തതായിരിക്കും നല്ലത് ഓക്കെ ഞാനെൻ്റെ അകത്ത് മാസ്കിങ് എന്ന് പറഞ്ഞു അവിടുത്തെ എന്നിട്ട് ഞാനിതിനെ കൺട്രോൾ ടി അടിച്ചിട്ട് വലുതാക്കി ഓക്കെ കൺട്രോൾ ടി അടിച്ചിട്ട് വലുതാക്കി എനിക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ കട്ട് ചെയ്യണം മീൻസ് എന്താണ് നമുക്ക് ഏത് ടൂൾ ഉപയോഗിക്കാം റെക്റ്റാങ്കിൾ മാർക്ക് ഈ ടൂൾ ഉപയോഗിക്കാം വേണമെങ്കിൽ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഏത് ഉപയോഗിക്കാം ടൂൾ ഉപയോഗിക്കാം ലാസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വെറുതെ നമുക്കിങ്ങനെ ഇതങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സെലക്ഷൻ വരും അതാണ് ലാസ് ടൂൾ കണ്ടല്ലോ വെറുതെ ഇങ്ങനെ വരച്ചാൽ മതി ഇതാ ഇതാണ് ലാസോ ടൂൾ എല്ലാമാണ് ലാസോ ടൂളിൻ്റെ ഷോർട്ട് കട്ട് ലാസോ ടൂൾ എടുത്തിട്ട് വെറുതെ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക അതിനാൽ കണ്ടോ വെറുതെ ഇങ്ങനെ വരച്ചു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതാ ഇതുണ്ടോ ഉണ്ടോ ഇതിൻ്റെ പേരെന്താ ലെയർ മാസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പകുതി ഭാഗം കട്ടായി പകുതി ഭാഗം കട്ടായി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞുതരാം ഓൾട്ട് ഹോൾഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ പകുതി ഭാഗം അങ്ങ് പോയി കണ്ടോ അല്ലേ വൈറ്റ് എന്ന് പറയുന്നത് മാത്രം കാണാം ബ്ലാക്ക് കണ്ടു അല്ലേ അപ്പോൾ ഇതല്ലേ കണ്ടു വിടാം ഓക്കെ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്കി ഭാഗം എനിക്ക് കാണണം സോ ഞാൻ കൺട്രോൾ ചെയ്യടിക്കുക അപ്പോൾ എന്ത് പറ്റും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വരും എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഐ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോഷൻ നമുക്ക് അവൈലബിൾ ആണ് നോക്കി ഇപ്പം നോക്കിയേ ഉണ്ടോ അല്ല അതൊരു പൊട്ടിയിരിക്കുന്ന ഒരു ഫീൽഡ് നമുക്ക് കിട്ടും ഒന്നുകൂടെ പറയാം ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു ഓക്കെ രണ്ട് മാസ്കിങ് വേണ്ട ഇപ്പോൾ ഒരെണ്ണം റിമൂവ് ചെയ്തോളേ ഓക്കെ നമ്മളെ കയ്യിൽ മാസ്കിങ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിനെന്ത് ചെയ്യുക നമ്മളെ ലാസോ ടൂൾ വെച്ചിട്ട് സെലക്ട് ചെയ്യുക ഓക്കെ ലാസോ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാണ് ഇത്രയും ഭാഗം നിങ്ങൾക്ക് എങ്ങനെ വേണോ കട്ട് ചെയ്യുക ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് കട്ട് ചെയ്തതെന്നേ ഉള്ളൂ ഇതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വെയിൽ നിങ്ങൾ കട്ട് ചെയ്യുക ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു മാസ്ക് കട്ട് ആയതുകൊണ്ടോ ഇനി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺട്രോൾ ജെ കൺട്രോൾ ജെ എന്ന് പറയുമ്പോൾ എന്ത് പറ്റും ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വരും എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക കൺട്രോൾ ഐ ഒരു കാരണവശാൽ ഇവിടെ പിടിച്ച് കൺട്രോളായി കൊടുക്കരുത് വർക്ക് ചെയ്യൂല മാസ്കിൽ വെച്ചിട്ട് കൺട്രോൾ കൺട്രോളായി അടിക്കുക ഇനി നിങ്ങളിവിടെ ടൂൾ വെച്ചിട്ട് പതുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കിയേ കണ്ടോ അവർ പൊട്ടിയിരിക്കുന്ന ഫീൽ ഇല്ല ഇവിടെ കണ്ടോ പൊട്ടിയിരിക്കുന്നൊരു ഫീലുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്കൊരു ബ്ലാക്ക് കളർ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു ബ്ലാക്ക് കളർ കണ്ടോ എന്നിട്ട് അതിനെ നമുക്ക് സ്വല്പൊന്ന് ചെറുതാക്കിയതിനു ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഇടയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചൊരു തിക്നെസ് കിട്ടും ഇവിടെ ഇതാ ഒരുപാട് വേണ്ട സ്വല്പം കൂടെ ചെറുതാക്കുക കണ്ട ഏതൊക്കെ ഏരിയക്കകത്ത് കട്ട് ആ ഭാഗത്ത് മാത്രമേ വേറെ ഏരിയയ്ക്കകത്തൊന്നും പോരുത് കട്ടുള്ള ഏരിയക്കകത്ത് മാത്രം കണ്ട ഇവിടെ ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ ഇവിടെയും ചെറുതായിട്ടൊന്ന് പെയിൻറ് ചെയ്തിട്ടേ കാര്യമുള്ളൂ വേണ്ട ഇവിടെ നമ്മൾ തട്ടുന്നേ ഇല്ല അങ്ങനെ അങ്ങനെ ഉള്ള പ്രശ്നം വരരുത് കേട്ടോ തട്ടുന്നേ ഇല്ല എന്നുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓവർലാപ്പിങ്ങിലേക്ക് പിന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല കണ്ടോ കണ്ടോ ഇവിടെയൊക്കെ അത് കറക്റ്റായിട്ട് വന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കുഴപ്പമില്ല എന്നാലും ആ ഒരു പക്ക ഫീൽ നമുക്ക് അവിടെ നിന്നും കിട്ടിയില്ല ഓക്കെ ഇനി ഞാനിത് ഡിലീറ്റ് ചെയ്തേ ഇനി ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ മാസ്കിന് വേണമെങ്കിൽ നമുക്ക് സ്വല്പം കൂടെ ആ ഒരു ഓവർലാപ്പിങ്ങിൽ കയറ്റി വയ്ക്കാം മോളിലോട്ട് വയ്ക്കാം കണ്ടോ ഇപ്പം അത് മുകളിലോട്ട് കയറി ഇനി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും വീണ്ടും ഞാൻ ഒരു ലെയർ ആഡ് ചെയ്തു അതിൻ്റെ അകത്ത് ഞാൻ ഒരു ബ്രഷ് ടൂൾ എടുത്ത് വെച്ചിട്ട് ആ ബ്രഷ് ടൂളിനെ സ്വല്പം ഒന്ന് വലുതാക്കി കണ്ടോ ഇപ്പം കണ്ടോ ഇത്രയും കൊപ്പാസിറ്റി വേണ്ട ഒരു അറുപത് ശതമാനം കൊടുത്തിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പക്ക സംഭവം കിട്ടും ഇതാ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഓവർലാപ്പിംഗ് ഏരിയയ്ക്കകത്ത് നമ്മൾ കറക്റ്റായിട്ട് അത് ഓവർലാപ്പ് ചെയ്ത് കൊടുക്കണം ഈ അയക്കാത്ത ഇല്ല എന്നാണ് ആ ഉണ്ട് അയ്യ്ക്കാത്തുണ്ട് കുഴപ്പമില്ല എല്ലാം കറക്റ്റ് തന്നെ വെച്ചിരിക്കുന്നത് ഡ്രൈ ചെയ്യുന്നു ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഡ്രൈ ചെയ്യുന്നു കണ്ടോ കൂടുതൽ ഇൻറ്റൻസിറ്റി കയറും തോറും അത്രയും ഡീറ്റെയിൽ അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കണ്ടോ ഇപ്പം കണ്ടോ കട്ട് ചെയ്തിരിക്കുന്ന ഫീൽ ഇല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും മാസ്ക് ചെയ്യാൻ പറ്റും അപ്പം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ എന്ത് ചെയ്തു മാസ്ക് ചെയ്തു എന്ത് ചെയ്തു അതിനെ ഇൻവേർട്ട് ചെയ്തു ഇൻവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ പെയിൻറ്റ് ചെയ്തു ഓക്കെ ഇതിന് ഇതിന് ഗ്രൂപ്പ് ആക്കാൻ എന്ത് ചെയ്യാം വൺ ടു ത്രീ കൺട്രോൾ ഇ ഫോർ ഗ്രൂപ്പ് അല്ലെ മെർച്ച് കൺട്രോൾ ഇ ഫോർ മെർച്ച് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടെ ഒരു ഇതാക്കാൻ പറ്റും കണ്ടല്ലോ ഒറ്റയത് എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കൺട്രോൾ ജെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്താൽ എന്നിട്ട് ഞാൻ കൺട്രോൾ ടി റൈറ്റ് ക്ലിക്ക് ഫ്ലിപ്പ് വെർട്ടിക്കലി ഒന്നുമില്ല ജസ്റ്റ് നമുക്കൊരു ഷാഡോ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് എവിടെ ഇങ്ങനെ വെച്ചിട്ട് മൂവ് ചെയ്തു ഓക്കെ എന്നിട്ട് നമുക്കിത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി സ്വല്പൊന്ന് കുറയ്ക്കാം ഇങ്ങനെയല്ല വേറെ മാർഗമുണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ ഒരു ഒപ്പാസിറ്റി കൊടുത്തുന്നേ ഉള്ളൂ ഓക്കെ ഒപ്പാസിറ്റി മീൻസ് ഇതിൻ്റെ ഒപ്പാസിറ്റി ഇതൊരു എന്താണ് റിഫ്ലക്ഷൻ അത്രേ ഉള്ളൂ